നമസ്കാരം. ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. കുഴഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ് പശ്ചിമേഷ്യ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം 27-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യക്ക് പുറത്തേക്കും ആക്രമണം വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നിലവിൽ ഹൂതികൾ, ഇസ്ബുല്ല, ഹമാസ് എന്നിവരാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. തെക്കൻ ഇസ്രായേലിലെ എയ്ലാത്ത് നഗരത്തിൽ ഹൂതി വിമത ഡ്രോൺ ആക്രമണം നടത്തി. ചെങ്കടൽ തുറമുഖ നഗരമായ എയ്ലാത്തിൽ രാവിലെ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഹൂതി ആക്രമണത്തിൽ പരിക്കോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതെങ്കിലും ചെങ്കടൽ കടന്നുള്ള ഈ ആക്രമണം ഇസ്രായേലിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. ഗാസയോട് ചേർന്ന ഇസ്രായേലി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു മാറ്റിയവരെ എയ്ലാത്തിലെ റിസോർട്ടുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ചെങ്കടൽ വഴി ഇസ്രായേലിന് നേർക്കുവന്ന ഭൂതല മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തതായും ഇസ്രായേലി സേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഗാസ ഇസ്രായേൽ അതിർത്തിയിലായിരുന്നു 7-ാം തീയതി ഹമാസ് ആക്രമണം നടത്തിയത്. തുടർന്ന് തിരിച്ചടി തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ഇസ്രായേലികളെ ഒഴിപ്പിച്ച് പാർപ്പിച്ച സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് നേർക്കാണ് ഹൂതികൾ വ്യോമാക്രമണം നടത്തിയത്. ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും കടുത്ത ആക്രമണം തുടങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മെഡിറ്ററേനിയൻ കടലുകളിൽ നങ്കൂരമിട്ട അമേരിക്കൻ കപ്പൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹൂതികളുടെയും അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെയും മിസൈൽ ആക്രമണത്തെ ചെറുക്കുകയാണ്. ഇതോടെ അമേരിക്കയും യുദ്ധത്തിന്റെ ഭാഗമായി എന്നത് ചുരുക്കം. ഈ യുദ്ധക്കപ്പലുകളിലുള്ള അമേരിക്കൻ സൈനികർ തിരിച്ചടി നടത്തുന്നില്ല എങ്കിലും ഇസ്രായേലിന് നേർക്കുള്ള ദീർഘദൂര മിസൈൽ ആക്രമണത്തെ അടക്കം പ്രതിരോധിക്കുന്നുണ്ട്. ഗാസയിലേക്ക് ഇസ്രായേൽ സേന കടന്നുവെന്നും ഗാസ നഗരത്തിന്റെ കവാടത്തിൽ അവർ എത്തിയെന്നും വാർത്തകൾ വരുമ്പോൾ നാല് സൈഡിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഹമാസും ഇസ്ബുല്ലയും ഹൂതികളുമെല്ലാം രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളുമായി ഇറാനും സജീവമായി രംഗത്തുണ്ട്. സിറിയയിൽ നിന്നും ഇസ്രായേലിന്റെ നേർക്ക് ആക്രമണം നടക്കുന്നുണ്ട്. ചുറ്റുപാടും ആക്രമിച്ച് ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനാണ് ഇവരുടെ ശ്രമമെങ്കിലും അതിന് തടസ്സം നിൽക്കുന്നത് പ്രദേശത്ത് നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ്. കൂടുതൽ സേനാവിന്യാസം അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ നടത്തുമെന്നാണ് സൂചനകൾ. ഈ യുദ്ധത്തിന്റെ വളരെ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇസ്രായേൽ വിരുദ്ധർ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ നീങ്ങുമ്പോൾ അമേരിക്ക ശക്തമായ പിന്തുണയുമായി ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. ശക്തമായ പോരാട്ടമായിരിക്കും ഇനി അങ്ങോട്ട് എന്നത് ചുരുക്കം.